أحده لم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. نحن على ما قال ربنا من الشاهدين الشاكرين. الحمد لله رب العالمين. قد غفرت لهم وقد قلت اعملوا ما شئتم بهنائي. وبهم نصرت لنا ونحن أذلة وبهم لدين الرشد عز نمائي. فبهم أتينا بابك المرجو يا رب البرايا أرحم الرحماء. فالتف لنا إنا عصاة لا لنا سواك لنيل كل منائي. فاغفر لنا وانصر ووفق واهدنا وقم الحوائج واحمنا عن سائه وقهر عدوا حاسدا واختر لنا وافته قريبا كاشف الغماء. وسع لنا رزقا وأوصلنا إلى رضوانك العالي بكل حبائي. واختم بخير والسعادة يسرا حسنا وأزهر كله مولائي. സഹോദരിമാർക്കും അല്ലാഹു മദീനയുടെ കാവലും പൊരുത്തവും ശഫാഅത്തും പ്രദാനം
ദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ കബറുകളിലേക്ക് അല്ലാഹു ഈ മഹത്തായ മജ്ലിസിന്റെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ സുരലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പല നിയ്യത്തുകളുമായി ഉദ്ദേശങ്ങളുമായി ഈ അനുഗ്രഹീത സദസ്സിൽ പങ്കെടുത്ത ആളുകളുണ്ട്. പല വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുത്തവരുണ്ട്. സുഖപ്രദോത്സവം പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുത്ത ഗർഭിണികൾ, രോഗശമനം ഉദ്ദേശിച്ച് പങ്കെടുത്ത രോഗികൾ, എല്ലാവർക്കും അല്ലാഹു തആല ഇജാബത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബദരീങ്ങളിലൂടെ ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ അവിടെ നിന്ന് പരസ്യപ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് അതൊക്കെ പ്രാബല്യത്തിൽ നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടു. പിന്നീട് മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിഷയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങളുടെ വളരെ വേദനാജനകമായ മനസ്സ് പൊട്ടുന്ന കഥകളായിരുന്നു. മക്കയിലെ ഉന്നത തറവാട്ടിൽ പിറന്ന ആളുകളാണ് ഇവരൊക്കെയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷകരായി അവിടുത്തെ കുടുംബം ഒപ്പമുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സംരക്ഷകരായിട്ട് അവിടുത്തെ കുടുംബം ബനൂ തൈമ ഒപ്പമുണ്ടായിരുന്നു. ഉന്നത തറവാടുകളിൽ ഉള്ള ആളുകൾക്കൊക്കെ സംരക്ഷകരായിട്ട് അതാത് തറവാട്ടുകാരും ഗോത്രങ്ങളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാൻ. ആ നിലക്കുള്ള സംരക്ഷകരുണ്ടായിട്ട് പോലും ഇത്രയും ഉന്നത വ്യക്തികളെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ ഇതേ രൂപത്തിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരാള് പോലും സംരക്ഷിക്കാനില്ലാത്ത താഴേക്കിടയിലുള്ള ആളുകളുടെ അവസ്ഥ പറയാതിരിക്കലായിരിക്കും ഭേദം. സംരക്ഷകരുള്ള അല്ലാഹുവിന്റെ ഹബീബിനും സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഈ രൂപത്തിലൊക്കെ ശത്രുക്കളിൽ നിന്ന് കൊടും ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഒരു വ്യക്തിയുടെ പോലും സംരക്ഷണമില്ലാത്ത പാവങ്ങളായ
കഥകളാണ്. ആ ഈമാനിന്റെ ഏറ്റവും കാതലായ ഭാഗം, അത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം, അത് ഹൃദയമാണ്. ആ ഹൃദയത്തിലുള്ള ഈമാന് പ്രകടമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവയവം നാവാണ്. അത് പ്രഖ്യാപിക്കണമെങ്കിൽ നാവ് വേണം. പക്ഷേ ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, നിർവൃതിയില്ലാതെ വന്നപ്പോൾ, ഗതിയില്ലാതെ വന്നപ്പോൾ, നാവ് കൊണ്ട് വിശ്വാസം, സ്വയം കൈക്കൊണ്ട വിശ്വാസം തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കാരണം സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ്, മർദ്ദനങ്ങളാണ്, അക്രമങ്ങളാണ് ശത്രുക്കൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ക്രൂരതകൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് അംർ ഇബ്നു ഹിഷാം, അബൂജഹിൽ ആ നീചനാണ്. ആ നീചനാണ്, കൊടും ക്രൂരനാണ് അബൂജഹിൽ. അവനാണ് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത്. അവനാണ് ഈ കൊടും ക്രൂരതക്ക് മുന്നിൽ നിന്ന് നയിച്ചത്. നിങ്ങളോ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ നിലപാട് എന്താണ്? ഇസ്ലാമിന്റെ നിലപാട് എന്താണ്? ഗത്യന്തരമില്ലാതെ വന്നാൽ, ഇങ്ങനത്തെ അസന്നിഗ്ധമായ ഘട്ടങ്ങൾ വന്നാൽ, നിർണായക സാഹചര്യങ്ങൾ വന്നാൽ, ഈമാൻ ഉള്ളിൽ ഒതുക്കി വച്ചിട്ട് തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി, ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി നാവ് കൊണ്ട് വിശ്വാസത്തെ തള്ളിപ്പറയാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പറ്റുമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, പറ്റുമെന്നാണ് മുൻകഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നീ തൽക്കാലം ആ ഈമാനിന്റെ വാചകം വന്ന് തിരുത്തി പറയൂ എന്ന് ശത്രു പറയുന്നു. അത് പറയാതിരുന്നാൽ തീർച്ചയായും കൊന്നുകളയും വധിച്ചുകളയും എന്ന് ഉറപ്പായി വരുന്നു. ആ സാഹചര്യത്തിൽ ജീവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വാക്കുകൾ പറയാ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ ക്രൂരതകൾക്കൊക്കെ നേതൃത്വം വഹിച്ചത് അംർ ഇബ്നു ഹിഷാം അബൂജഹിൽ എന്ന ദുഷ്ടനാണ്, നീചനാണ്. ഇനി അവന്റെ സ്വഭാവം എന്താണ്? ഇസ്ലാം സ്വീകരിച്ചത് മക്കയിലെ പ്രമാണിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമാണിയാണെങ്കിൽ, മറ്റു നിലക്കൊന്നും അബൂജഹലിന് ആ പ്രമാണിയെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതേ സാഹചര്യത്തിൽ അവൻ ചെയ്യുന്നത് നാവുകൊണ്ട് അസഭ്യം പറയലാണ്, നാവുകൊണ്ട് ചീത്ത പറയലാണ്, നാവുകൊണ്ട് തെറി പറയലാണ്. അത്തരക്കാരെ ജനങ്ങൾക്കിടയിലിട്ട് താറടിക്കുകയും വഷളാക്കിക്കളയലുമാണ്. ഒരു പ്രമാണിയാണ് ഇസ്ലാം സ്വീകരിച്ചത് എങ്കിൽ അവന് നാവുകൊണ്ടാണ് അബൂജഹിൽ കൈകാര്യം ചെയ്യുന്നത്. അതേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചത് ഒരു വ്യാപാരിയാണ്, കച്ചവടക്കാരനാണെങ്കിൽ അവൻ ചെയ്യുന്നതെന്താണ്? ആ പ്രദേശത്തുള്ള ആളുകളുടെ സമീപത്ത് ചെന്നിട്ട് അബൂജഹിൽ നിരന്തരം അവരോട് പറയുന്നു, അവരെ അതേ സമ്മർദ്ദം ചെലുത്തുകയാണ്, അവരെ നിർബന്ധിക്കുകയാണ്. ഇന്നാലിന്ന കടയിൽ നിന്ന്, ഇന്നാലിന്ന കച്ചവടക്കാരനിൽ നിന്ന്, ഇന്നാലിന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. ആ
കച്ചവടക്കാരൻ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചയാളാണ്. അവനെ നമ്മൾ ബഹിഷ്കരിക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് ഒരാളും അക്കടയിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. കച്ചവടക്കാരന് ആകെ അങ്ങ് ബഹിഷ്കരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ചെന്നിട്ട് നന്നായി ധരിപ്പിക്കുകയാണ്. ആ കച്ചവടക്കാരനിലുള്ള മതിപ്പ് മുഴുവനും അബൂജഹല് മന്ത്രിച്ചുകൊണ്ട് അവരിൽ നിന്ന് എടുത്തു കളയുകയാണ്. ആ കച്ചവടക്കാരനോട് വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അത്തരക്കാരൻ അബൂജഹല് ഭീഷണിപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അത് ദുർബലരായ അടിമകളും കൂടിയാണെങ്കിൽ പിന്നെ അവരുടെ ത്യാഗങ്ങൾ പറയേണ്ടതുണ്ടോ? അവരുടെ കഷ്ടതകൾ പങ്കുവെക്കേണ്ടതുണ്ടോ? ഈമാനുള്ള മനുഷ്യനൊരിക്കലും സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത രംഗങ്ങളാണ് ദുർബലരായ അടിമകൾ അന്ന് മക്കയിൽ അരങ്ങേറിയത്. ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച പീഡനങ്ങൾ എത്ര കടുപ്പമാണ്, എത്ര ക്രൂരമാണ്. അബൂജഹിൽ അന്നും ചെയ്തതെന്താണ്? ഇത്തരക്കാരായ അടിമകളാണെങ്കിൽ ആ അടിമകൾക്ക് നമ്മൾ മൗല എന്നല്ലേ പറയാറുള്ളത്, മവാലി എന്നൊക്കെയല്ലേ? ആരുടെ കീഴിലാണോ ഈ അടിമ ഇപ്പോൾ ജീവിക്കുന്നത്? ഏത് മുതലാളിയുടെ വീട്ടിലാണോ ഈ അടിമ താമസിക്കുന്നത്? ഏത് യജമാനന്റെ കീഴിലാണോ ഈ അടിമ വർക്ക് ചെയ്യുന്നത്? ആ മുതലാളിയെ സമീപിക്കുന്നു, ആ യജമാനനെ സമീപിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഓ മനുഷ്യ, നന്നായി അവനെ കൈകാര്യം ചെയ്യണം, അവനെ വേദനിപ്പിക്കണം, അവന് ചുട്ട ശിക്ഷ കൊടുക്കണം. അങ്ങനെ അവരോട് നിരന്തരം ചെന്നിട്ട് അബൂജഹിൽ യജമാനന്മാരെ കണ്ട്, അതേ അടിമകളെ സംരക്ഷിക്കുന്ന അടിമകളെ ഏറ്റെടുത്ത ആളുകളെ കണ്ടിട്ട് അവരെ അതിക്രൂരമായി മർദ്ദിക്കാൻ പറയുകയാണ്, അവരെ നന്നായി ശിക്ഷിക്കാൻ പറയുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം അവൻ ഉത്തരവിറക്കുകയാണ്. പലപ്പോഴും അബൂജഹിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച അടിമകളുടെ നേരെ അവൻ തന്നെ നേരിട്ട് ആ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇത്രയും വലിയ ക്രൂരനുണ്ടോ? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇത്രയും വലിയ നീചനുണ്ടോ? ഹബീബായ മുത്തു റസൂൽ തങ്ങൾ പറഞ്ഞതുമല്ല, ഫിറഔനു ഹാദിഹിൽ ഉമ്മാ, ഈ സമുദായത്തിലെ ഫറോവ അബൂജഹിലാണ് മുഅ്മിനേ. അബൂജഹിലാണ് ഈ സമുദായത്തിലെ ഫറോവ ഫിറഔൻ. അത്രയും വലിയ ക്രൂരനാണവൻ, അത്രയും വലിയ ദുഷ്ടനാണവൻ, അത്രയും വലിയ നീചനാണവൻ. ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രമുഖ ചരിത്ര പണ്ഡിതനായ ഇബ്നു ഹിഷാം തങ്ങൾ, അതുപോലെ തന്നെ ഇബ്നു കസീർ, അവിടുത്തെ അൽബിദായ വന്നിഹായ, ആ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അടയാളപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. താബിഉകളുടെ കൂട്ടത്തിൽ പ്രമുഖരായ പ്രശസ്തരായ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ് ഇബ്നു ഹിഷാം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അൽബിദായ വന്നിഹായയിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം? ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്
റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡറാണ് സയ്യിദാണ് നേതാവാണ് ആ ഗുരുനാഥനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കലെ ചോദിക്കുകയാണ് ഓ പ്രിയപ്പെട്ട ഉസ്താദേ എനിക്കൊരു സംശയം വരുന്നുണ്ട് ഞാനത് ചോദിച്ചോട്ടെ അവിടെ നിന്ന് പറയുന്നു മോനെ നീ ചോദിച്ചോളോ ഉടനെ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ താബിആയ ആ ശിഷ്യൻ ഗുരുനാഥനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു മുസ്ലിമീങ്ങളെ ശത്രുക്കളെ കയ്യിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നത് അത് വലിയ കടുപ്പമുള്ള പീഡനമായിരുന്നു അത്രയും ശക്തമായ പീഡനമായിരുന്നു കൊടും ക്രൂരതയായിരുന്നു ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം എനിക്ക് നൽകണം മുസ്താദ് ബഹുമാനപ്പെട്ട ശിഷ്യനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ് ആ ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് അവിടെ നിന്ന് പറയുകയാണ് ഓ എന്റെ പ്രിയപ്പെട്ട സഈദേ മക്കയിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ അഴിച്ചുവിട്ട പീഡനങ്ങൾ അതിശക്തമായിരുന്നു കേട്ടോ ശക്തമായ പീഡനമായിരുന്നു അന്നപാനീയങ്ങൾ പോലും നൽകാതെ ദിവസങ്ങളോളം ചുട്ടുപഴുത്ത മരുഭൂമിയിൽ പട്ടിണിക്കിട്ട അനുഭവങ്ങൾ വരെ മക്കയിലുള്ള മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു മോനെ അവസാനം അവരുടെ മർദ്ദനത്തിന്റെ തീവ്രത കാരണം അക്രമത്തിന്റെ തീവ്രത കാരണം അവരുടെ ശിക്ഷയുടെ കാഠിന്യം കാരണം നേരെ ചൊവ്വേ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ശരിയായ രീതിയിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പ്രിയപ്പെട്ട സഈദേ അന്ന് മക്കയിലുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിരുന്നില്ല നേരെ ഒന്ന് ഇരിക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള അതേ അവസ്ഥയിലെത്തിയ ഘട്ടം വരെ അവർക്കുണ്ടായിരുന്നു ഇനി മരിക്കുകയാണ് മരണം ഇങ്ങനെ മുഖാമുഖം കാണുന്നു മരണം നേരിട്ട് കാണുകയാണ് സുബ്ഹാന ജല്ല ജലാലുഹു എന്തായിരിക്കും ആ അവസ്ഥ എത്ര ലാഘവത്തോടുകൂടിയാണ് നമ്മളത് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന് ഇത്തരം അവസ്ഥകൾ വരെ മക്കയിലുള്ള മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു അവസാനം ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരെ അവർ ചില വാക്കുകൾ ഉരുവിടേണ്ട സാഹചര്യം വരെ ഉണ്ടായി ഇസ്ലാമിനെതിരെ ചില പ്രയോഗങ്ങൾ നടത്തേണ്ടി വന്നു അല്ലാതെ രക്ഷയില്ല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് ഘട്ടനോടെ ഈ രംഗങ്ങളൊക്കെ
ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പദങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉച്ചരിക്കേണ്ടി വന്നു. അവർ പറയുന്നു, ലാത്തയെയും മുസയെയും ദൈവമാണെന്ന് മാത്രം പ്രഖ്യാപിച്ചാൽ മതി, നിങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരാം. ലാത്തയെയും മുസയെയും ദൈവമാണെന്ന് മാത്രം നിങ്ങൾ നാവ് കൊണ്ടൊന്ന് പ്രഖ്യാപിച്ചാൽ മതി, നിങ്ങളെ ഒഴിവാക്കിത്തരാം. ചില സന്ദർഭത്തിൽ പീഡനത്തിന്റെ തീവ്രത കാരണം അത് പറയാൻ ചില ആളുകൾ നിർബന്ധിതരാവുകയാണ്. അത്രയും വലിയ പീഡനമായിരുന്നു, തീവ്രമായ അതിശക്തമായ മർദ്ദനമായിരുന്നു. ചില ഘട്ടങ്ങളിൽ ചില മുസ്ലിമീങ്ങൾക്ക് അത് പറയേണ്ട സാഹചര്യം വരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇങ്ങനെയുള്ള ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമുക്കാർക്കും വന്നിട്ടില്ല. അതേ സമയത്ത് ഇത്രയും തീഷ്ണമായ അന്തരീക്ഷത്തിലൂടെ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളുകളായിരുന്നു മക്കയിലുള്ള ആദ്യകാല മുസ്ലിമീങ്ങൾ. ചില സന്ദർഭത്തിൽ പീഡനത്തിന്റെ തീവ്രത കാരണം നിർബന്ധിതരായി അവരത് പറയേണ്ടി വന്നു. എന്നാൽ ചില ആളുകളോ ഇത്രയും കൊടും ക്രൂരതകൾക്ക് ഇരയായിട്ട് പോലും ഒരക്ഷരം പോലും അവിശ്വാസ സംബന്ധിയായി അല്ലെങ്കിൽ ഇസ്ലാമിന് എതിരായി ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ജീവന്റെ വില, ജീവൻ ഇസ്ലാം നൽകുന്ന വില ചെറുതൊന്നുമല്ല. അല്ലാഹു തആല സൂറത്തുൽ മാഇദയിലൂടെ ഇത് പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവന്റെ വില, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം ഘട്ടങ്ങളിൽ അവനിക്ക് ചില വാക്കുകൾ വേണമെങ്കിൽ ഉരുവിടുന്നത് കൊണ്ട് പ്രശ്നമില്ല. അല്ലാഹു തആല അത് മാപ്പാക്കി തരുന്നതാണ്. അത്രയേറെ പവിത്രത മനുഷ്യന്റെ ജീവന് അത്രയേറെ പവിത്രത കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. സൂറത്തുൽ മാഇദയിൽ ഒരു ആയത്തുണ്ട്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല, സമയവുമില്ല. ആയത്തിന്റെ ആശയം ചെറിയ രൂപത്തിൽ പറയട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ അവൻ ആരെപ്പോലെയാണ്? അഹിയന്നാസ ജമീആ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരാള് ജീവൻ നൽകുകയാണ് എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ജീവൻ നൽകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ജീവനുള്ള ഒരാള് ജീവൻ പോകാനിരിക്കുകയാണ്, അവന്റെ അവസാന ഘട്ടമാണ്. നമ്മുടെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടെങ്കിൽ അവന്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ആ മനുഷ്യന് നമ്മൾ ജീവൻ കൊടുക്കുന്നുവെങ്കിൽ ഖുർആനിൽ പടച്ച റബ്ബ് പറയുന്നു, അഹിയന്നാസ ജമീആ, അവൻ സർവ മനുഷ്യർക്കും ജീവൻ കൊടുത്തതിന് തുല്യമാണ്, സർവ ആളുകളെയും ജീവിപ്പിച്ചതിന് തുല്യമാണ്.
ഒരാള് കിണറ്റിൽ വീഴുന്നു, കിണറ്റിൽ വെള്ളമുണ്ട്, ആ മനുഷ്യനാ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണ്. നമ്മളത് നേരിട്ട് കാണുന്നു. അങ്ങനെ നമ്മൾ ആ കിണറിന്റെ പരിസരത്ത് ചെന്നിട്ട് നമുക്ക് ആ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണ്. എന്നിട്ട് നമ്മൾ ആ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് അയാളെ ജീവൻ രക്ഷിച്ചാൽ, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കൊടുത്താൽ, അന്നല്ല അഹിയ നാസ ജമീആ, ലോകത്തുള്ള സർവ മനുഷ്യർക്കും ജീവൻ കൊടുത്ത പ്രതിഫലം പടച്ച റബ്ബ് നൽകുന്നു. അതേ സമയത്ത് ഒരാള് അകാരണമായി ലോകത്ത് ഏതെങ്കിലും ഒരാളെ കൊന്നുകളഞ്ഞാലും വധിച്ചു കളഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കിയ കുറ്റമാണ്. ഹാബീലിന്റെ ചരിത്രത്തിലും കാബീലിന്റെ ചരിത്രത്തിലും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളല്ലേ? ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊലപാതകം നടത്തിയതവരല്ലേ? ആരാണോ കാബകൾ, ആരാണോ കൊലയാളി, കൊന്ന വ്യക്തിക്ക് പിൽക്കാലത്ത് കൊലപാതകം നടക്കുമ്പോൾ ഒരു വിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകുമെന്ന് അവരുടെ വിഷയം പറയുന്ന ആയത്തിന്റെ വിശദാംശങ്ങളിൽ രേഖപ്പെട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, ഇസ്ലാം അത്രയും വലിയ പ്രാധാന്യമാണ് ജീവന് നൽകുന്നത്. ഇനി നിങ്ങൾ ഒരു ഹദീസും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇ അവിടുത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ, ആ പ്രഭാഷണത്തിന്റെ മേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഓ പ്രിയപ്പെട്ട അനുയായികളെ, മുസ്ലിം സമൂഹമേ, ഒരാളെ ജീവന്റെ വില ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇടയിൽ, ഈ ദിവസത്തിന് എന്തുമാത്രം പവിത്രതയുണ്ടോ അതിനേക്കാളും വലിയ പവിത്രത ഒരാളെ ജീവന് നിങ്ങൾ കാണണം. ഈ മാസത്തിന് എത്ര വലിയ പവിത്രതയുണ്ടോ അതിനേക്കാളും വലിയ പവിത്രത ഒരാളെ ജീവന് നിങ്ങൾ കൊടുക്കണം. ഈ പവിത്രമായ കഅബ, ഇതിനിക്ക് എത്ര വലിയ സ്ഥാനമുണ്ടോ അതിനേക്കാളും വലിയ സ്ഥാനം ഒരാളെ ജീവന് കൊടുക്കണം കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവനെ ഈ പവിത്രമായ ദിവസത്തെക്കാൾ, അറഫാ ദിവസമാണ്, ഈ പവിത്രമായ സ്ഥലത്തെക്കാൾ അറഫാ മൈതാനിയാണ്, ഈ പവിത്രമായ നാട് കഅബയുള്ള നാടാണ്, ഈ പവിത്രമായ മാസം അത് ദുൽഹിജ്ജ മാസമാണ്, ഇതിനൊക്കെ എന്തുമാത്രം പോരിശയുണ്ട്, പവിത്രതയുണ്ട്, ബഹുമതിയുണ്ട്. അതിനേക്കാളേറെ ബഹുമതിയും പോരിശയും പവിത്രതയും ആദരവും ഒരാളെ രക്തത്തിന് കാണണേ. ഒരു മനുഷ്യന്റെ ജീവന് നിങ്ങൾ കൽപ്പിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെയല്ലേ കാര്യങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ്, ആരാണ് പിന്നെ ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും നാവ് കൊണ്ടുപോലും ഇസ്ലാമിനെതിരെ ഒരക്ഷരം പറയാത്ത, ഒരു വാക്കും പ്രയോഗിക്കാതെ ധീരമായിട്ട് മുന്നേറിയത്? പറയാം, നമുക്ക് അങ്ങോട്ടാണ് നമ്മുടെ ചർച്ച പോകുന്നത്. അതിനു മുൻപൊരു കാര്യം പറയട്ടെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വചനം. ആ വചനം ഏതാണ്? അല്ലാഹു തആല പറയുന്നു, ഒരാള് ഈമാൻ കൈക്കൊണ്ടതിന് ശേഷം അവൻ വിശ്വാസിയല്ലാതെയാവുകയാണ്, അവൻ അവിശ്വാസം കൈകൊള്ളുകയാണ്.
അതു പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, അവനിക്ക് എന്റെ അടുക്കൽ കൊടും ശിക്ഷയുണ്ട്, കഠാരമായ ശിക്ഷയുണ്ട്, അവനെ ഒരിക്കലും വെറുതെ വിടുകയില്ല. ഇതങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗം പറയുന്നു, ഇല്ലാമൽ ഉക്രിഹ, അവൻ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം, ഈമാൻ കൈക്കൊണ്ടതിന്റെ ശേഷം അവൻ അവിശ്വാസം കൈക്കൊള്ളുകയാണ്. എങ്ങനെയായാലൊഴികെ, നിർബന്ധിതനായാലൊഴികെ, നിർബന്ധിത സാഹചര്യത്തിലാണ് നാവ് കൊണ്ട് ഇസ്ലാമിനെതിരെ സംസാരിച്ചു പോയത്. നിർബന്ധിത സാഹചര്യത്തിൽ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ലാത്തയെ അവൻ താൽക്കാലികമായി വിശ്വസിക്കൂ എന്ന് നാവ് കൊണ്ട് പറഞ്ഞത്. അതേസമയത്ത് അവന്റെ കൽബോവ കൽബോ മുത്തുമ ഇന്നുംബിൽ ഈമാൻ, അവന്റെ കൽബിൽ ഈമാനുണ്ട്, നാവ് കൊണ്ട് അവരുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഈ പീഡനം ഇങ്ങനെ തുടർന്നാൽ ഇനി മുന്നോട്ട് പോവുകയില്ല, മരണത്തിൽ ചെന്ന് കലാശിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് കണ്ടാൽ, ഗതിയില്ലാത്ത അവസ്ഥയാണെന്ന് കണ്ടാൽ, ജീവൻ പോകുമെന്ന് കണ്ടാൽ, ഉള്ളിൽ ഈമാൻ ഉറപ്പിച്ചിട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ വാക്കുകൾ നാവ് കൊണ്ട് ഉരുവിട്ടു എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിൽ ഒരു പ്രശ്നവും വരുന്നില്ല. എന്നാൽ അവരെക്കാളും ഉത്തമരാണ് അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒന്നും പറഞ്ഞില്ല ഇസ്ലാമിനെതിരെ. ഞാനത് പറയുകയില്ല, എന്നെ നിങ്ങൾ ചുട്ടരിച്ചാലും, മരുഭൂമിയിലൂടെ നിങ്ങൾ എന്നെ വലിച്ചിഴച്ചാലും, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി കഷ്ണിച്ചു കളഞ്ഞാലും ഞാൻ ഒന്നും ഇസ്ലാമിനെതിരെ മിണ്ടുകയില്ല, ഒരക്ഷരം പറയുകയില്ല. ഇങ്ങനെ ശത്രുക്കളുടെ മുഖത്ത് നോക്കി നെഞ്ചു വിരിച്ചിട്ട് തൗഹീദിന്റെ മന്ത്രധനികൾ മുഴക്കിയ ആളുകളും കൂട്ടത്തിലുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ആളാണ് സുപരിചിതനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാലു ബിനു റബാഹ്, ബിലാൽ അൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനബികളുടെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ഈ മതത്തിൽ അടിയുറച്ചു നിന്ന് ഈമാനോടുകൂടി മരിക്കുന്ന ആ നിലയിൽ തൗഫീഖ് ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ഇന്നത്തെ വദരിയത്തുൽ ഹംസയില് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്താം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബദരിയത്തുൽ ഹംസയെ ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ കാര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ബദരിയത്തിൽ നമ്മൾ നിയ്യത്താക്കുക. അല്ലാഹു തആല ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ وبحمده شكرا على النعماء ثم الصلاة مع السلام على الذي قد خص بالمعراج والإسراء والآل والأصحاب أعلام الهدى صيد المشاهد منجد اللخفاء مقامة الأسياف تركوا في مهاريب النموء بغضوة وإنشاء أو سنة الغارات في الفلوات أو سرت السرايا تحت ظل لوائي هذا وإني قد نظمت لإخوتي نقدا عليما العز عن نظرائي في أبرك الأعداد تم نظامه حاز الكمال على حروف هجائي ولقد تظهره الثمين المنتقى من جعفر الفلناء والعلماء مفتي الأنام وهبرهم وإمامهم
بدر الدجى الخالي عن الخيلاء بهر الندى عالي الزراخ بن التقى قطبي حقيقة مفرد الإنشاء أيل الإله مقامه في أدنه وسقى فراه بديمة هتلاء ونظمتها هرس ليسهل هفلها مع حملها للقارئ التلاء ليكون في هفل الإله وهرزه من كل ما يخشى من الإيذاء أيضا ويؤمن من عدو من صائل وإذا سما في الفلك شر وباء أيضا ويؤمن من خؤوم سارق ومن الرضا بالردم أو بلغاء من تلاها بكرة وعشية بقبول كل دعاء ويفوز بالجاه الأريض ورفعة عند الملوك وسائر الرؤساء أيضا ييسر للهبالة هملها في حين يسر المرأة النفساء وترى العجائب إذ أضمت تلاوة فيها مع الإصباح والإمساء لكن بشرط الإذن من أربابها مع حسن ظن تهل بالإعطاء هذا لعمري نقطة من بحرها وخصالها جلت عن الإحصاء فلذاك قد ميزت كل سم بها بأبيه غير الغر أهل كناء فأولئكم أسماؤهم من فوقهم وبديهم كبقية الأسماء وختمتها حقا بأدعية سمت قدما وقد وسمت جلال الراء والآن جالبة الأرب سميتها في نلم جالية الكرب يا رائي وسلكت فيها منهج العم الذي حاز الأولى بالنفس والآباء عتب الزمان علي المشهور في كل البرية أوهد الفصحاء فأقول بعد الحمد للمولى على ما خصني من نعمة صحاء يا رب بالهادي الشفيع محمد خير الخلائق سيد الشفعاء وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء ورفيقه الفاروق سيدنا الفتى عمر الخليفة أفضل الأمراء وسهر ذي النورين عثمان الذي قد خصه المولى بحسن حياء وعلي السند الوصي المرتضى مرد العداة بذبل ولباء وبطلحة ثم الزبير وسعيدهم وسعيدهم أسد الورى الصدقاء أبي عبد الرحمن بن أوف ذي الغنى وأبي عبيدة سيد الأمناء وبأوسهم وإياسهم وأبيهم وأنيسهم وبأسعد السعداء والأخنس المرلي مع أنس كذا أوس وأرقم مع إياس بلائي أيضا كذا أنس شهيد معونتي رب المهابة فارس الغبراء وكذا ببحاث الدلال وبغيرهم وكذا البراء وبشق بن براء أيضا ببسبسة التقى وبشيرهم وبلال الثابي بدار بقائي وتميمهم 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 صاحب المشفع أكرم الكرماء وبثابت 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 الإداء وكذا بتعلبة وتعلبة الكمي أيضا وتعلبة الطئان ليائي وكذا بثقف أو ثقاف تبقى ما جاء الخلاف به لدى الفلناء وبجابر وبجابر وجبيرهم وكذا بجبار وجبر تقائي وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحارث وبحاتب وبحارث 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 العفراء وبحارث وبحاتب وبحارث 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 الهيجاء
بحارث وبحارث وكذا بحارثة الشهيد هناك عند الماء وبحارث وحبيبهم وبحارثة وكذا الحباب مع الحسين لجائي وبحارث مهرامهم مهريتهم وبهمزة الطعان في الخبثاء وكذا بخالدة الهزبر وخالدي مع خالد فتاك يوم بغائي أيضا بخباب وخباب كذا بخبيبهم وخداش الأبتاء وخراشهم وخريمهم وخنيسهم وكذا بخلاد جليل ردائي وكذا بخولي وخفات كذا بخليفة بن عدي الموطاء وخليدهم وكذا بخلاد وخلاد وخلاد جميل الثناء وبذي الشمالين الشهيد المرتضى وكذا بذكوان الهدى مولائي وبرافع وبراشد وبرافعي ورفاعة ما رافع البأسائي وبرافع وكذا بربعي الذي قد ذرع الأعدى هميم بلائي وكذا رفاعة مع ربيعة والربيع الشهم مصر الكفر كأس بلائي وبرافع ورخيلة ورفاعتي ورفاعة من فاق باستغلائي وبزيدهم زيادهم وبزيدهم زياد الملقي على الحصباء وبزيدهم زيادهم وبزيدهم سند الخليفة أكبر السمراء وبزيدهم بزيد بن بديعتي من قد علا حتى على الجوزاء وبسالم وبسعدهم بسالم وسراقة الملقى لريه دمائي وبسعدهم سراقة وبسعدهم بسهل الخلطاء وبسعدهم بسهلهم وسبرتي والسائب السامي بغير مرائي وبسعدهم سليمهم وبسعدهم من كان سيد قومه العلماء وبسعدهم وسليتهم وبسعدهم وسنان مع سفيان بهر ندائي وسليمهم وسماتهم وسليمهم وكذا بسلمة مع سنان ردائي وبسهلهم وسليمهم وبسهلهم أيضا وسلمة ثم سعد نهائي وكذا بسلمة مع سهيل ثم سهل ثم سعد كتب كل رجائي وسبادهم وسبادهم سويبتي خدن اللطافة مرجع الرفاء وكذا بشماس السنا وشجائهم وشريكهم من قد علوا ببهائي وكذا بصيفهم وصفوان الرضا وصهيبهم وكذا صبيه رجائي وبضمرة المتعان مع لحاكهم أيضا وباللحاك ذي الإعلاء وطفيلهم وطليبهم وطفيلهم ثم الطفيل المذهب البرهاء وبعاصم وبعامر وبعاصم وبعامر وبعاقل الشجعاء وبعامر وبعاصم وبعامر 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 السمهاء وبعامر وبعاصم وبعامر وبعائد من حف بالأضواء وكذا بعبد الله مع عبادهم وكذا عبادة تصور الوراء وكذا بعبد الله مع عبادهم وكذا بعبد الله خدن صفائي وكذا بعبد الله صاحب أحمد وكذا بعبد الله رب ذكائي وكذا بعبد الله نجل رواحتي والحبر عبد الله غوث ندائي وكذا بعبد الله نسل سراقتي وكذا بعبد الله ذي العلياء وكذا بعبد الله نجل شريكهم وكذا بعبد الله ليث فنائي وكذا بعبد الله نسل سهيلهم وكذا بعبد الله ذي الإصغاء وكذا بعبد الله نجل عميرهم وكذا بعبد الله حلف قرائي وكذا بعبد الله مع أجلانهم وعدي المعروف بالزغباء وكذا بعبد الله مع أمارهم وعبيد المعدود في النبلاء وكذا بعبد الله مع إتبانهم وكذا بعتبة أفصح الخطباء وكذا بعبد الله ثم عبيدهم وكذا بعتبة كامل الآراء وكذا بعبد الله ثم عبيدهم وعبيدهم بأقبة الرحماء وكذا بعبد الله ثم أميرهم وأمير المحمود في الأملاء وكذا بعبد الله مع أمر هما نصرى نبي الملة السمهاء وكذا بعبد الله ثم بأمرهم وبأمرهم رب اليد البيضاء
وبعوفهم وميلهم وبيضتي وميلهم سيد البغى الأهياء وكذا بأبد الله ثم وميلهم وبأمر المقدام في الدهماء وكذا بأبد الله ثم بأمرهم وأمارة المدن العدال فنائي وبعصمة الأبرار ثم بعقبتي وبأمر الموعود بالإدناء وكذا بعبد الله ثم وسيمتي وبأمرهم بأقبة الندباء وبأمرهم بأمرهم بأمرهم وعوي من المدفون في الفيداء وكذا بعقبة مرأة بيت والفتاة وكاشة السباط باللئلاء وكذا بعبدة ثم عتبة والفتاة عثمان من نولي بخير إخائي وبعبد الرحمن الورى وإيالهم وبعبد ربه قاسم الجهلاء وبعبسن المشهور ثم بأمرهم وعمارة المردي ليوث هرائي وبقائد الفرسان غنام الذي نصر الذي قد جاء بالأنباء وبفروة الأبطال ثم بفاكه أهل التقى والزهد والإغناء وبقيسهم بقطبة وبقيسهم قدامة المقدام في العساء وبقيسهم قتادة من عينه ردت بكف المصطفى الحسناء وبكعبهم وبكعبهم بهر الندى وبالطغاة بأسمر فراء وكذا بلبدة ذي العلا من خزرج سهم البغاة الفاتك الأحشاء وبمالك ومبشر وبمالك وبمالك ومعادن اللبداء وبمالك وبمرصد وبمالك وكذا بمصطفهم رفيع بناء وبمهرز وبمالك ومجذر ومحمد والعد في الوزراء وبمالك وبمالك وكذا بمسعود كذا بمعاذ القراء ومعاذهم ومعاذهم وكذا بمعبدهم ومسعود ومعين سخائي أيضا بمدلاد التقى ومعتبي ومعتب ومعبد القراء وبمعبد وبمعنهم ومعبد ومعتب ومعادن الهنفاء وبمعقل والمنذر الأوسي ومقدادهم ومليل البلغاء وبمهجأ والمنذر بن قدامى والمنذر المجزي خير جزاء وكذا بمسعود ومسعود 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 نسود شراء وبمعمر ومهرد النهل الثنى وبمصطب ذي الهمة القيساء وبنوفل والنذر مع نومانهم أيضا وبالنومان ذي الآلاء أيضا وبالنومان والنومان مع نومان مرد العصبة الرذلاء أيضا وبالنومان والنومان من حلى قصور الجنة الغناء أيضا نعيمان الذي قد هاز من إلحاك خير الخلق كل منائي وبهانئ وهبيلهم وهلالهم صحب النبي الهاشمي رجائي وبواقد وبوهبهم وبضيعتي وكذا بودقة ثم وهب عطائي أيضا وبالشهم الشجاع يزيد من ثبتت شهادته بغير خفائي ويزيدهم 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 ويزيدن الرفاء وبكمل الأصحاب أرباب الكنى منهم أبو قيس شهير شفائي أيضا أبو أيوب ذو الفضل الذي نالت به الأرباب كل هناء أيضا أبو داود السامي الذرى وأبو دجانة أشجل الرفقاء وأبو الأعور من أدار رها البغاء وأبو حذيفة أوحد النجباء وأبو حبيب من أبي حسن النهى وأبو خزيمة خازم اللؤماء وأبو اللحبة من أبي خلادهم وأبو اللهنة حاسد السخفاء وأبو اللصبرة من أبي سلمى كوى بأبي سليط سيد الكملاء وأبو سنان من أبي شيخ كذا بأبي لسرمة لديه لشقائي وأبو لبابا من أبي طلحة كذا بأبي مليل همع الأنداء أيضا أبو لياه الباهي الهلا وأبو لكبشة كاشف الغماء وأبو عقيل من أبي مخشيهم وأبو لمرصد قامع السفهاء وأبو قتادة من أبي مسعودهم وأبو لهيثم واحد النقباء وكذا أبو اليسر السؤول بعزمه وأبو لخالدة فصيح فنائي وبأسرة نصر النبي وجاهدوا في الله حق جهاده بشمائي
أرجوك تنصرني بهمة تاجهم القرن همزة سن أهل بغائي وبأوسهم أنيسهم بأوسهم كذا بأنس وإياس نبائي وكذا بأوس مسن بحسان بن ثابت اللبي وسيد الشعراء وبثابت 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 وكذا بثعلبة وتقبدها وبثقف البدري إنسان الهجى بدر الدجى في الليلة الماء وبحارث 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 وحسيلهم وحارث البتهاء وبحارث كذا بهمرة العدا وحبابهم الحارث الزكاء وبحارث وحبيب الأوسي قاتل من بغى بأسنة سماء وبسيد البدري واللهدي خاء رجة الذي قد خص بالإهياء وخداشهم كذا بخيثمة النبى أيضا بخلاد الفتي سنائي وكذا بذكوان الكريم الخزر ذي رب الشهادة مبغم الفحشاء وبرافع ورفعة ورفعة وبرافع ورفعة الرفعاء وبرافع ابن يزيد زيد فخامة مع رفعة يسمو بها لذكائي وبزيد الأوصي نجلي وديئتي وزياد الأوصي رب رضائي وبسعدهم وسبيعهم وبسعدهم وسعيدهم وسليم الكبراء وبسهلهم وسليمهم وبسهلهم وكذا بسلمة ثم سهل وفائي وبسعدهم حامل مكارم من شطاء في جيش أهل الملة الشنعاء وكذا بشماس الذي صلب النهى بكهيل تلك المقلة الكهناء وكذا بسيفي الهزبر شجاعتي من قاتل العداء غير مرائي وكذا بلمرة من زهى وادي الشما بكريم هيكله على الأنهاء وبآمر وكذا بعبد الله ثم بآمر مع آمر الفقهاء وكذا بعبد الله مع عبادهم وبأمرهم مع عبدة الشرفاء وبأمرهم وأميرهم مع أمرهم وعبيدهم مع أمر النبهاء وكذا بعبد الله ثم بعتبة وعمارة مع أمر الزعماء وكذا بعبد الله ثم عبيدهم وكذا بأقربة علي مهباء وكذا بعبد الله مع عباسهم وبعبد الرحمن ليد إدائي وكذا بأنذرة وعبد الله من نسمو وعبد الله نجم هدائي وبقيسهم 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 وبقرة الأحباب والقرباء وكذا بكيسان الهمام الخزرة رب النجامة كيس الكفاء وبمالك 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 وبمصطب ومجذر الحلماء وبمالك وبمالك ذي المجد من فاق الورى بطلعة الوراء وبنوفل وكذا بنعمان الجلا وكذا بنعمان البهن سهائي وكذا بنعمان بن مالك الذي قد بد قوم الملة العوجاء وبوهب الزقار في يوم الشلا ليث المشاهد قدوة الرغباء ويزيدهم ويزيدهم ويسارهم من قد سموا بالملة العصماء وأبي هبيرا وأبي سفيان ثم أبي هرى من كاشف الحوباء وأبي لأيمن وأبي زيد التقاء وأبي لحبة عرقل القناء أدعوك يا مولى الورى متضرعا بجميعهم الآل والصلحاء أن تحميني من أذيات العدا وتجيرني من فتنة الأهواء وتكون لي في كل آل ساترا من سترك الله في بخير غطائي وبحسنك الحسن المنيء تصونني من كل ما أخشى من الأقواء وتصون نفسي في ودائعك التي ما أختشي فيها يا عمدائي وعلي تمر بصورة حفن عنايتي صمدية تطرى ليوم قلائي وعلي تسبل برد كل سعادة وسيادة تمي على القرناء أيضا وتطبق كل ثغر ناتقي عني بشر قاصد لأذائي أيضا ومن بالذر يرمقني أذى أعقبه يا رب الورى بأمائي أيضا وتقهر من بقهر مرامني قهر يهرم لذة الإغفاء
أو لما تملأه القرار وراحة وبه تضيق وعصي الأرجاء وتغل أيدي الحاسبين كذا العباء فلما تخرج من يرى إنكائي من حوزة الإمهال واللطف الخفي وترده بالكيد والإعياء أي لما تكفيني شماتة شامتي وأذية من معتد بغائي وتكون عما فاتني يوما كذا في كل حادثة تزيل لنائي أي لما تعصمني من الأشرار بهن الزمان وقربة اللأواء أي لما تبعد ما أمامي ثم ما خلفي وما أخشى من الأسواء أي لما في الدارين تسعدني كذا وتنيلني يا ربي كل ثرائي وتحفني بخفي لطفك في القلا وتكف عني شهوتي وهوائي أي لما تصحبني خفي معيتي في المعين والأوطان والآناء أي لم تجود على العيف برحمتي معاف بك المعدود للخطاء أي لم تمهد لي بدادا في القلوب وتذهبا يا رب للبغضاء وتمد عيشي في المدينة ملة مدا مديدا فيه كل غنائي أي لم وتقلي كل دين غالب وجميع مال الخلق بالإرماء أي لما تغفر للذنوب بيسرها وتطيب المكسوب باستغناء أي لما تقبل سائر الحسنات ثم تهون السكرات يوم لقائي وتقيل يا رب البرية يا سرتي إني أبيدك أضعف النعفاء أيضا من الظلمات تخرجني إلى نور اليقين وجملة اللبناء أي لم تقيل أمارتي بما مرتي عن كل معصية بخير لقائي أي لم تهيني حياة سعادتي وتمكن الإيمان من سودائي أي لم تصرف ما ينازل مهجتي من مشهد الأغيار في الأشياء وتصد عني ظلم نفسي والهوى وتزيل عني معلل الأضواء وتنيلني كأسا هنيئا سائغا من كوثر المختار يوم لمائي أي لما تقل من فتور الهمة حتى أنال مراتب الصلحاء أي لما ترسل في المهابة منك من عيني صافها دمعة وطفائي أي لما تبهب كل ما نالني في الدين والدنيا مع الأعضاء وتبيه لي كل المطالب زرعة وتحسن اللقمى بغير عياء أي لم تمد زرادق الأستار للقاري وهذا المعلم المخطاء ومحصليها ثم كاتبها فكن لهم معينا عند كل عناء ثم الصلاة على النبي وآله والصحب والأتباع والسفراء ماشي مبرق البين من أفق البغى أو جالت الفرسان في البيضاء അമ്മാവിൻ്റെ മരുമകളും അവരുടെ മുത്തപ്പയുടെ മകൻ
ശിഷ്യർക്ക് ബദലി ചെറുപ്പക്കാരനാണ് യുവ പണ്ഡിതനാണ് വളരെ പെട്ടെന്നാണ് നമ്മോട് കഴിഞ്ഞ ദിവസം ഉടൻ പറഞ്ഞത് അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ മർഹമത്ത് നൽകട്ടെ ആഹർമ അല്ലാഹു ഒളിച്ചുമാറ്റി കൊടുക്കട്ടെ കുടുംബത്തിന് അല്ലാഹു താല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ ഉബൈദ റഹ്മാൻ കോട്ടക്കൽ വളരെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അവരുടെ പെങ്ങളുടെ മകന് തുടർന്ന് കിടക്കുകയാണ് ഒന്ന് ഉമ്മയെ ഉമ്മോ എന്ന് മുപ്പയെ ഉപ്പായൊക്കെ എന്ന് വിളിക്കുന്ന സാഹചര്യമുണ്ടാവണം അങ്ങേയറ്റത്തെ ദുഃഖത്തോടെയാണ് വാഹനസഹത്ത് ചെയ്തിട്ടുള്ളത് ഉബൈദ റഹ്മാൻ അവർക്ക് മക്കളില്ല അല്ലാഹു താല പെങ്ങളും അതിൻ്റെ രോഗം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ ഉബൈദിനും അല്ലാഹു താല നല്ല മക്കളെ ബദരീങ്ങളെ മറക്കത്തു കൊണ്ട് നൽകട്ടെ അവരുടെ ഉമ്മ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ഒരു ബ്ലോക്ക് വന്ന് വലിയ ക്ഷീണത്തിലും വിഷമത്തിലുമാണ് അല്ലാഹു ആഫിയത്തിലുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ കബറിലേക്ക് ഇതിൻ്റെ മിസ്ലിം സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ദുബൈയിലാണ് അവർ സേവനം ചെയ്യുന്നത് ഉബൈദ് റഹ്മാൻ്റെ എല്ലാ വിഷയങ്ങളിലും ജോലിയിലും അല്ലാഹു ബറക്കത്ത് റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് 5000 രൂപ നേർച്ചയാക്കി ഒക്കെ പറഞ്ഞ് ദുബായസമത്ത് ചെയ്ത വ്യക്തിയാണ് അല്ലാഹു താല എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ പ്രസവത്തിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കുറച്ച് ഉണ്ട് പ്രസവം എളുപ്പമായി കിട്ടാനും ബദരീങ്ങളെ മറക്കത്തുകൊണ്ട് ഹംസറലി അള്ളാഹുവിൻ്റെ മറക്കത്തുകൊണ്ട് എളുപ്പത്തിൽ അല്ലാഹു റാഹത്തുള്ള പ്രസവം പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ ഇന്നത്തെ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ഉദയപൂർ വലിയ കാലം മർഹൂം പി പി മുഹമ്മദ് വായൻ സുലിയാർ നഫർ അല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവരും വലിയ പണ്ഡിതനാണ് സുഫീരിയനാണ് സമസ്ത രണ്ടായി പിളരുന്നതിന് മുൻപ് സമസ്തയുടെ ആദ്യകാല ട്രഷററും മസ്ലഹത്ത് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ബഹുമാനപ്പെട്ട പി പി മുഹമ്മദ് വായൻ സുലിയാർ നമ്മുടെ ബാപ്പൂരിലുള്ള എല്ലാ വിഷയങ്ങൾക്കും നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ബാപ്പൂര് അബ്ദുൽ അസീസ് ഹാജി അസീസ് ഹാജി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ആലിമീങ്ങളെയും പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിനെയും ബദറുദ്ദീനെയും ഒക്കെ ഇവിടെ നടക്കുന്ന മുഴുവൻ പരിപാടികളിലും സമ്മേളനങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമാണ് എനിക്ക് വലിയ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടെയാണ് ബാപ്പൂര് അസീസ് ഹാജി അവരുടെ വലിയപ്പയാണ് പറയപ്പെട്ട ബാപ്പൂര് കാന്തിയായിരുന്ന പി പി മുഹമ്മദ് വായൻ സുലിയാർ അല്ലാഹു താല അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ അവരുടെ ആണ്ടിൻ്റെ ദിവസം കൂടിയാണ് അവരുടെ തണല് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ സ്വർഗത്തിൽ അവരെയും നിന്നെയും ബദരീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد اللهم ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ് ഇന്നത്തെ ദിവസം ആരൊക്കെയാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തത് ഒരുപാട് വിഷയങ്ങളുമായി മനസ്സിൽ കരുതി മജ്‌ലിസിൽ പങ്കെടുത്തത് എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാ മുഖ്ലാസ് നൽകണേ അല്ലാ ഹിമ്മത്ത് നൽകണേ അല്ലാ നാഫിയായ എത്തിത്തരണേ അല്ലാ ഞങ്ങളുടെ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാർ ഞങ്ങളുടെ മക്കള് പേരമക്കള് ശിഷ്യന്മാര് വിദ്യാർത്ഥികൾ മരുമക്കൾ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങൾ അയൽവാസികൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ ഇന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് ഇന്നലെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ വിവിധങ്ങളായ വിഷമങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയ അനേകം ആളുകളുണ്ട് അല്ലാഹ് അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ റബ്ബായ നിന്റെ പൊരുത്തം നൽകണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഹിമ്മത്ത് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ നജാബത്ത് നൽകണേ അല്ലാ ഇജാബത്ത് നൽകണേ അല്ലാ ഖബൂലിയത്ത് നൽകണേ അല്ലാ നേർച്ചകൾക്ക് ഫലം നൽകണേ അല്ലാ സ്ഥിരമായി ഞങ്ങളുടെ മജ്‌ലിസിൽ ലൈവിൽ പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം ബദരിയ്യത്ത് ചെല്ലുന്നവർ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ ബദരീകളുടെ കാവൽ നൽകണേ അല്ലാ ബദരീകളുടെ പൊരുത്തം നൽകണേ അല്ലാ
ബദരീകളുടെ തർബിയത്ത് നൽകണേ അല്ലാ, ബദരീകളുടെ ഹിഫ്ന് നൽകണേ അല്ലാ, ബദരീകളുടെ ഹിമായത്ത് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ ധർമ്മപ്പെട്ടി വീടുകളിൽ വെച്ച് കടകളിൽ വെച്ച് പണം നൽകുന്നവർ നീ അവർക്ക് സഹായം നൽകണേ അല്ലാ. മദരി ഫാമിലി 313 മാസത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നവർ മദരീകളുടെ സഹായം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. തക്കാഫ് ഏറ്റെടുത്ത് നൽകുന്നവർ നീ അവരെ സഹായിക്കണേ അല്ലാ. മറ്റു നേർച്ചകള് സംഭാവനകള് സഹായങ്ങള് മാംസത്തിലേക്ക് മുതല്ലിമുകളുടെ ഭക്ഷണത്തിലേക്ക് അവരുടെ കിതാബിലേക്ക് അല്ലാ അവർക്ക് ഉള്ള അരിയിലേക്കൊക്കെ സഹായിച്ചവർ മാസത്തിൽ ഒരു ചാക്ക് അരി വീതം നൽകിക്കൊണ്ടിരിക്കുന്നവർ അരിയുടെ കാശ് നൽകിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ കച്ചവടങ്ങളിൽ ഏർപ്പാടുകളിൽ ബിസിനസ്സുകളിൽ കടകളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബദരീകളെ ബറക്കത്ത് കൊണ്ട് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ബദരീകളുടെ ബറക്കത്ത് കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിലായി വീടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. വീടിന്റെ പണി തുടങ്ങാൻ ആരംഭിക്കുന്നു. അല്ലാ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ, ബറക്കത്തിലാക്കി കൊടുക്കണേ അല്ലാ. ബദരീകൾ ഇഷ്ടം വെച്ച ഒരു വീട് വെക്കാം, ബദരീകളുടെ സാന്നിധ്യമുള്ളൊരു വീട് വെക്കാം. അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ബദരീകളെ ബറക്കത്ത് കൊണ്ട് വീടിനുള്ള എല്ലാ സാമ്പത്തിക കഴിവും നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. തുടങ്ങി വെച്ച പണികളൊക്കെ നീ പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളും അവരുടെ വീടുകളും റഹ്മത്തിന്റെ മലായികത്തിന്റെ കേന്ദ്രമാക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ബദരീകളെ ഹത്ത് കൊണ്ട് ഷിഫയാക്കണേ അല്ലാ. കാമിലായ ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. റബ്ബേ, കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ഫോണിലൂടെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ശക്തമായ പനിയാണ്, ശരീരം മുഴുവനും ക്ഷീണമാണ്, വേദനയാണ്, ഒന്നിലും കഴിയുന്നില്ല ഉസ്താദേ. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഐസിയുവിൽ കഴിയുന്ന രോഗികൾ, അല്ലാ വീടുകളിൽ തളർന്നു കിടക്കുന്നവർ, റബ്ബെ ഇന്നലെ വസീയത്ത് ചെയ്ത ഉബൈദ് റഹ്മാൻ, കോട്ടക്കൽ, പുത്തൂര്, അവരുടെ പെങ്ങളുടെ മകൻ ഉൾപ്പെടെ മുഴുവൻ രോഗികൾക്കും നീ ശമനം നൽകു അല്ലാ. മുഴുവൻ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകു അല്ലാ. മക്കളില്ലാത്തവർക്ക് ബദരീകളെ കൊണ്ട് നല്ല മക്കളെ നൽകു അല്ലാ. ജോലിയില്ലാത്തവർക്ക് ബദരീകളെ കൊണ്ട് നല്ല ജോലി നീ എളുപ്പമാക്കണേ അല്ലാ. കടങ്ങളൊക്കെ ബദരീകളെ ബറക്കത്ത് കൊണ്ട് വീട്ടിൽ തരണേ അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ പ്രവാസികൾക്ക് ഖൈറ് ബറക്കത്ത് നസീബ് റാഹത്ത് സലാമത്ത് നീ നൽകണേ അല്ലാ. കേസിൽ കുടുങ്ങിയവർക്ക് രക്ഷ നൽകു അല്ലാ. ജയിലിൽ കഴിയുന്നവർക്ക് മോചനം നൽകു അല്ലാ. നഷ്ടപ്പെട്ടത് ഞങ്ങളെ കൈകളിൽ എത്തിക്കണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുനിയാവിൽ ഞങ്ങളെ മാനം കൊടുത്തരുത് അല്ലാ. ഞങ്ങളെ മക്കളെ, വിദ്യാർത്ഥികളെ, ശിഷ്യന്മാരെ ഖൈറിന്റെ, ദീനിന്റെ, സ്വലാഹിന്റെ ഹുലിവാറാക്കണേ അല്ലാ. നല്ല ചിട്ടയുള്ള, നിഷ്ഠയുള്ള, ഇബാദത്തുള്ള, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. കല്യാണമുന്നേഷിക്കുന്നു, കല്യാണം ഉദ്ദേശിക്കുന്നു, പുനർവിവാഹം ആലോചിക്കുന്നു, ഇവകളെ നീ എത്തിക്കണേ അല്ലാ. കല്യാണം നീ ഉദ്ദേശിച്ച രൂപത്തിൽ എളുപ്പമാക്കി കൊടുക്കുക അല്ലാ. നല്ല വര വരനെയും വധുവിനെയും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകുക അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകുക അല്ലാ. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് സലാമത്തിന് ദുആ വസിയത്ത് ചെയ്തവർ സർവ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ, ഒരുമ നൽകണേ അല്ലാ, സൗഹൃദം നൽകണേ അല്ലാ, ഇണക്കം നൽകണേ അല്ലാ, പിണങ്ങുന്നൊരവസ്ഥ നീ നൽകല്ല അല്ലാ, തെറ്റിപ്പിരിയുന്നൊരവസ്ഥ നീ നൽകല്ല അല്ലാ. അല്ലാഹുവെ, വിൽക്കാനുള്ളത് നല്ല വിലക്ക് വിൽക്കാൻ ഭാഗ്യം നൽകു അല്ലാ. വാങ്ങാനുള്ളത് റാഹത്തായി വാങ്ങാനുള്ള തൗഫീഖ് നൽകു അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന്, മുഫ്തിനീങ്ങളെ ഫിത്നയിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. മാതാപിതാക്കളെ കാക്കണേ അല്ലാ. മക്കളെ കാക്കണേ അല്ലാ. കുടുംബത്തെ കാക്കണേ അല്ലാ. മരണപ്പെട്ട
അവർക്ക് മഗ്ഫിറത്ത് നൽകൂ അല്ലാ മർഹമത്ത് നൽകൂ അല്ലാ ബേപൂരി ഖാലിയായിരുന്ന അവരുടെ ദർജവി വർദ്ധിപ്പിക്കണേ അല്ലാ അബൂബക്കർ സിദ്ദീഖ് ബദരി അല്ലാ അവരുടെ ദർജവി വർദ്ധിപ്പിക്കണേ അല്ലാ ഈ മാസത്തിൽ വഫാത്തായ മുഴുവൻ മഹാന്മാരുടെയും ഹമറത്തിലേക്ക് അവരുടെ ഒക്കെ ഖബറുകളിലേക്ക് ബിന്നമിസ്ലി സവാബനി നൽകണേ അല്ലാ ആക്കിബത്തുമൻ നോക്കണേ അല്ലാ ഈമാൻ സലാമത്താക്കണേ അല്ലാ മരണം വരെ ബദരിയത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകൂ അല്ലാ ഞങ്ങളുടെ ബദരിയത്ത് മജ്‌ലിസുകൾ കബൂലാക്കൂ അല്ലാ ബദർ മൗലിദ് കബൂലാക്കൂ അല്ലാ തഹജീലുൽ ഫുതൂഹ് നീ കബൂലാക്കണേ അല്ലാ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ നേർച്ചയാക്കിയവർക്ക് ഫലം നൽകണേ അല്ലാ ഇജാബത്ത് നീ നൽകണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം ഞങ്ങളുടെ മരണ സമയമാക്കണേ അല്ലാ കാബില ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ ഞങ്ങളെ ഈമാനില്ലാത്തവരിൽ ഉൾപ്പെടുത്തരുത് അല്ലാ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യരിൽ പെടുത്തരുത് അല്ലാ റബ്ബേ ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെക്കുമ്പോ നീ ഞങ്ങളെ കാക്കണേ അല്ലാ സലാമത്താക്കണം അല്ലാ ശിക്ഷിക്കരുത് അല്ലാ ഇടങ്ങേറാക്കരുത് അല്ലാ ഫിത്നയാക്കരുത് അല്ലാ ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തരുത് അല്ലാ ഒരാളുടെ മുന്നിലും വഷളാക്കരുത് അല്ലാ നാളെ നിന്റെ കോടതിയിൽ വഷളാക്കരുത് അല്ലാ സ്വർഗം നൽകണേ അല്ലാ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ എന്തൊക്കെ ഉദ്ദേശം വെച്ചാണ് ഈ മഹത്തായ മജ്‌ലിസിൽ പങ്കെടുത്തത് ആ ഉദ്ദേശങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരിലുള്ളത് ആ പ്രയാസങ്ങളൊക്കെ നീ തട്ടിമാറ്റണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.